ആദ്യം ഈ ചർച്ചയിൽ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു ആദ്യം ശ്രീ രാജാജി മാത്യു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും മറന്നു വച്ച ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണോ തുടർച്ചയായി ഉണ്ടാകുന്ന ഈ ദുരന്തങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച പ്രളയം മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടാകുന്ന എല്ലാ വർഷങ്ങളിലും ഉണ്ടാകുന്ന പുതിയ പുതിയ സംഭവവികാസങ്ങൾ നമുക്ക് പുതിയ സ്ഥലങ്ങളെക്കുറിച്ച് നമ്മളെ ഈ ദുരന്തങ്ങൾ ഓർമ്മിപ്പിക്കുന്നു ഓരോ പേരുകൾ ആ സ്ഥലങ്ങളുണ്ടാകുന്ന ദുരന്തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ കൂട്ടി വായിക്കുന്ന പശ്ചാത്തലമൊക്കെ ആർക്ക് ആണ് ഈ വിഷയങ്ങളിൽ പിഴവ് പറ്റുന്നത് നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകൃതി സംരക്ഷണം പ്രകൃതിയെ വെല്ലുവിളിക്കരുത് അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാതെ പോകുന്നതിൻ്റെ തിക്തഫലം നമ്മൾ അനുഭവിച്ചു തുടങ്ങിയിരിക്കുകയാണ് ശ്രീ രാജാജി മാത്യു കേട്ടിരുന്നോ എന്റെ ചോദ്യം ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാകുന്നു ഏതായാലും ശ്രീ രാജി മാത്യു അടക്കം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീ സി ആർ നീലകണ്ഠനും ഒപ്പം മറ്റ് പ്രമുഖരും ഈ ചർച്ചയിൽ ഉണ്ട് നമുക്ക് ഈ വിഷയത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ കേൾക്കാം കേൾക്കാമോ സർ ഇപ്പൊ കേൾക്കാം കേൾക്കാം ചോദ്യത്തിന്റെ അവസാന ഭാഗം കേട്ടിരുന്നില്ല ശരി ഞാൻ ഇപ്പൊ ചോദിച്ച ഇത്രേ ഉള്ളൂ നമ്മളൊക്കെ മറന്നു വെച്ച ചോദ്യത്തിന്റെ അവസാനത്തെ ഭാഗം കേട്ടിരുന്നില്ല ശരി നമ്മളൊക്കെ മറന്നു വെച്ച് ചില കാര്യങ്ങൾ ഓർപ്പെടുത്തുകയാണോ നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഈ വിഷയം ഉൾപ്പെടാതിരിക്കുന്നതിൻ്റെ തിക്തഫലങ്ങൾ നമ്മൾ മറ്റൊരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ടല്ല എപ്പോഴും നമുക്ക് ഒരുപാട് രോഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു അതിൻ്റെ പ്രതിവിധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു പകർച്ചവ്യാധികളൊക്കെ പ്രാധാന്യത്തോടുകൂടി ആരോഗ്യമേഖലയടക്കം നമ്മൾ ആരോഗ്യ പ്രാധാന്യത്തോട് ചർച്ച ചെയ്യുകയും ഫണ്ട് മാറ്റിവെക്കുകയും അതിനായി നമ്മൾ ഒരുപാട് സമയം ചിലവഴിക്കുകയും ചെയ്യുന്നു പക്ഷേ പ്രകൃതിയെ നമ്മൾ മറന്നു കഴിഞ്ഞ കുറേ കാലങ്ങളായി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രം അത് ഓർത്തെടുക്കുന്നതിൻ്റെ തിക്തഫലമാണോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം അല്ല അത് നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് നമ്മുടെ സമൂഹത്തെ ഗവൺമെൻറ് അടക്കം നമ്മുടെ സമൂഹത്തെ പൊതുവായിട്ട് നമ്മൾ കാണേണ്ടി വരും ധാരാളം മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് ധാരാളം മുന്നറിയിപ്പുകൾ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിന് മുമ്പ് തന്നെ ആരംഭത്തിന് മുമ്പ് തന്നെ അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് മാധവ് ഗാഡ്ഗലിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നതോട് കൂടിയിട്ട് നമ്മളെല്ലാവരും കണ്ടതാണ് വലിയ പ്രതിരോധമാണ് അതിനെതിരെ ഉയർത്തിയിരുന്നത് സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും ആ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെക്കുറിച്ച് അത് നമ്മുടെ സമൂഹത്തിൻ്റെ മുന്നിൽ ഉയർത്തുന്ന ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വലിയ വിവാദങ്ങളാണ് ഉയർന്നു വന്നത് ഗവൺമെൻറ്റിനും സമൂഹത്തിനും അത്തരം മുന്നറിയിപ്പുകളെ അർഹിക്കുന്ന ഗൗരവത്തോടെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയാത്ത തരത്തിലുള്ള പ്രതിരോധം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ നമുക്കതിന് ഫലപ്രദമായിട്ട് പ്രയോഗത്തിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിനെട്ടിലെ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് അത്തരത്തിലുള്ള ഒരു അതിഭീമമായിട്ടുള്ള പ്രകൃതി ദുരന്തം കേരളത്തിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല അതിനു മുമ്പ് ഉണ്ടായിട്ടുള്ളത് ഒരു പക്ഷെ ഒരു നൂറ്റാണ്ടിന് മുമ്പുണ്ടായ പ്രകൃതി ദുരന്തമാണ് അല്ലെങ്കിൽ പ്രളയമാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ചില പാഠങ്ങൾ ഉൾക്കൊണ്ടുന്നുണ്ടായിരുന്നു ആ പ്രളയത്തിൻ്റെ കാലത്തൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നു വീണ്ടും അത് ആവർത്തിച്ചു എന്നാലും യാഥാർത്ഥ്യങ്ങളെ അർഹിക്കുന്ന ഗൗരവത്തോടെ നേരിടാൻ നമ്മുടെ സമൂഹം തയ്യാറായിരുന്നില്ല അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ നിരവധി പ്രതിബന്ധങ്ങൾ സമൂഹത്തിൽ നിന്നും ഉയർന്നു വന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്നാൽ ഇപ്പോൾ സമയം അതിക്രമിച്ചിരിക്കുന്നു ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ യാഥാർത്ഥ്യ ബോധത്തോടുകൂടി പെരുമാറാൻ നമുക്ക് കഴിയും എന്നാണ് ഈ പ്രകൃതി ദുരന്തത്തെ നേരിടുന്ന കാര്യത്തിൽ ഗവൺമെൻറ് കൈക്കൊണ്ട നടപടികളുടെ ഒരു റിസൾട്ട് നമുക്ക് കാണിച്ചു തരുന്നത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട് നമുക്ക് ഒരു ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള പ്രകൃതി ദുരന്തത്തെ നേരിടാനുള്ള കേന്ദ്രീകൃതമായിട്ടുള്ളൊരു സംവിധാനത്തിൽ നിന്ന് മാറി വളരെ വികേന്ദ്രീകൃതമായിട്ടുള്ള പ്രാദേശിക യാഥാർത്ഥ്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ടുള്ള ഒരു സമീപനം അവലംബിക്കേണ്ടതുണ്ട് അത് കാലാവസ്ഥാ നിരീക്ഷണത്തിലാണെങ്കിലും അതുപോലെ തന്നെ ദുരന്ത പ്രതിരോധ നടപടികളിലാണെങ്കിലും ഒക്കെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് മുൻകരുതലുകൾ മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് സമൂഹം ഗൗരവമായി ഇപ്പോഴത്തെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമെന്നും ഒരുമിച്ച് നിന്ന് ഗവൺമെൻറ്റും സമൂഹത്തിന്റെ എല്ലാ ഘടകങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് അതിന് പരിഹാരം കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനാണ് സർ ഈ സർക്കാർ സംവിധാനങ്ങളാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ നമുക്കൊരു കൃത്യമായ വീക്ഷണം വേണം കേരളം വളരെ ഫ്രജൈലായ ഒരു സ്ഥലമാണ് ഇപ്പോൾ ഇപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഈ മല മലനിരകൾ മല മല ഈ മലയോരങ്ങളിൽ എങ്ങനെ താമസിക്കും താമസിക്കുന്നതല്ലേ പ്രശ്നം കടലോരങ്ങളിൽ എങ്ങനെ താമസിക്കും അതല്ലേ പ്രശ്നം നദിയുടെ കരയിൽ എങ്ങനെ താമസിക്കും അതല്ലേ പ്രശ്നം അവിടെയൊക്കെയുള്ള ഇത്തരം സംഭവങ്ങളുണ്ടാകുന്നു പക്ഷേ കേരളം പോലെ ഇട്ടാവട്ടമായ ഒരു സ്ഥലത്ത് വേറെ എവിടെ പോയി താമസിക്കും എന്നുള്ള ചോദ്യവും അതുമായി ബന്ധപ്പെട്ടവർ പറയുന്നുണ്ട് ഈ സർക്കാരിനെ വിമർശിക്കുന്നതിനെതിരെയാണ് ഈ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഉണ്ടാകുന്നതെന്ന് മനസ്സിലാക്കണം പക്ഷേ ഇതിനൊക്കെ ഒരു സംവിധാനം ഉണ്ടാകണം ഈ പ്രകൃതി അടക്കം കൃത്യമായി പ്രവചിക്കുന്നതിനും അല്ലെങ്കിൽ അതടക്കം അതിനുശേഷം കൃത്യമായി അവിടെ എത്തിച്ചേരുകയും ജീവൻ സംരക്ഷിക്കുകയും ചെയ്തതിനുമ്പോൾ കൃത്യമായ സംവിധാനങ്ങൾ ഉണ്ടാകണം നമ്മൾ നേരത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം നൽകിയ ഒരുപാട് വാഗ്ദാനങ്ങൾ സർക്കാർ തലത്തിൽ ത്തിൽ പ്രളയത്തിന് ശേഷമൊക്കെ ഇനി അങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറഞ്ഞു ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും പ്രാവർത്തികമാകാത്ത പശ്ചാത്തലവും ഒക്കെ ഉണ്ട് സ്വാഭാവികമായും സർക്കാർ ഉണരണം ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണം ഇനിയും സമാനമായ ദുരന്തങ്ങൾ ദുരന്തങ്ങൾ ഉണ്ടാവും ഈ പറഞ്ഞപോലെ പ്രകൃതി ദുരന്തങ്ങൾ നമുക്ക് തടഞ്ഞു നിൽക്കാൻ പറ്റില്ല പക്ഷെ ജീവൻ രക്ഷിക്കാനും സ്വത്ത് സംരക്ഷിക്കാനും ഒക്കെയുള്ള ആർജവമായ മുന്നൊരുക്കങ്ങൾ വേണം അവിടെ നമ്മുടെ എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഏത് സർക്കാരിനെയും നമുക്ക് കുറ്റപ്പെടുത്താം തുടർച്ചയായുള്ള സർക്കാരിലെയൊക്കെ കുറ്റപ്പെടുത്താം എല്ലാവരും പരാജയപ്പെടുന്നൊരു കാഴ്ചയല്ലേ കാണുന്നത് അല്ല പരാജയപ്പെട്ടു എന്നൊന്നും ഞാൻ പറയില്ല പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രകൃതിക്ഷോഭത്തെ പ്രളയത്തെ നേരിടുന്ന കാര്യത്തിൽ അതിനുശേഷമുണ്ടായ രണ്ടായിരത്തി പത്തൊമ്പതിലെ ദുരന്തത്തെ നേരിടുന്ന കാര്യത്തിൽ ഇപ്പോൾ വീണ്ടും അതിനെ നേരിടുന്ന കാര്യത്തിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടുണ്ട് സമൂഹത്തിനും കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ പ്രളയം വരുമ്പോൾ അല്ലെങ്കിൽ ഉരുൾപൊട്ടുമ്പോൾ അതിന് പരിഹാരം കാണാനില്ല മറിച്ച് നമുക്ക് നമ്മുടെ നമ്മുടെ ഭൂപ്രദേശത്തിൻ്റെ കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ല ലോകത്തിലൊരു സ്ഥലവും സുരക്ഷിതമല്ല എന്ന് അനുദിനം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങളാണ് ലോകത്തെല്ലായിടത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സമീപനം ഈ പ്രശ്നങ്ങളെ നേരിടുന്നതിലും അതുപോലെ തന്നെ പരിസ്ഥിതിയെയും ജൈവ വൈവിധ്യത്തെയും സംരക്ഷിക്കുന്ന കാര്യത്തിലും നമ്മൾ ഒരു പുതിയ സമീപനം തന്നെ കൈക്കൊള്ളേണ്ടതുണ്ട് അത് നമ്മുടെ വികസന കാഴ്ചപ്പാടിൽ തന്നെ മൗലികമായിട്ടുള്ള മാറ്റം വരേണ്ടതാണ് ഇതിനെക്കുറിച്ച് ഇതിനു മുൻപും നിരന്തരമായിട്ടുള്ള ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട് പക്ഷേ നമ്മളെല്ലാവരും ഒരു വികസന വ്യാമോഹത്തിൻ്റെ ഇരകളാണ് അപ്പോൾ ആ വികസനത്തിന് നമ്മുടെ കാലാവസ്ഥയ്ക്കും നമ്മുടെ പ്രകൃതിക്കും മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിനുമൊക്കെ അനുസൃതമായിട്ടുള്ള ഒരു വികസന കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് തിരിച്ചു വരാം ശ്രീ പഴകുള മധു ഇന്ന് പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി എട്ടിലെ അബദ്ധം ആവർത്തിക്കരുത് പശ്ചിമഘട്ട മലയിലെ അണധിക്കര കോറുകളെ നിയന്ത്രിക്കണം സർക്കാർ സംവിധാനങ്ങളുടെ പാളിച്ചത് അന്വേഷിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞ രണ്ട് ദിവസമായി സർക്കാരിനെ വിമർശിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവ് അടക്കം അപ്പോഴും സർക്കാർ മന്ത്രിമാർ അടക്കം പറയുന്നത് ഇത് വിമർശനത്തിനുള്ള ഒരു സമയമല്ല എല്ലാവരും ഉണർന്ന് പ്രവർത്തിക്കണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണം ഈ ദുരിതത്തിൽപ്പെട്ടവർക്ക് ആശ്വാസം നൽകേണ്ട ഒരു സമയമാണ് ഈ പ്രതിപക്ഷം അടക്കം നമ്മളൊന്ന് ആ തരത്തിൽ